മഹാപ്രളയം തകർത്തെറിഞ്ഞ ആലുവയിലെ വ്യാപാരികൾ ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ്. കോടിക്കണക്കിന് നഷ്ടം സംഭവിച്ച ഇവർക്ക് സർക്കാരിന്റെ കാരുണ്യം ഒരിറ്റുപോലും ലഭിച്ചിട്ടില്ല. വെള്ളമേതാണ്ട് എൻ്റെ ഹൈറ്റിനത്രം വെള്ളം കയറിയിരുന്നു. ഉണ്ടായിരുന്ന മെഷീനറി മുഴുവനും ഇതിനകത്ത് മുങ്ങിപ്പോയി. എല്ലാം ഇലക്ട്രോണിക് പാർട്സ് ആയത് കാരണം കൊണ്ട് ഒന്നും റിപ്പയറബിൾ അല്ല. കാരണം എൻ്റെ ടിപ്സൊക്കെ ഈ പറയുന്ന കലക്കൽ വെള്ളത്തിലും അഴുക്കുവെള്ളത്തിലും എല്ലാം ദ്രവിച്ചു പോയ കാരണം കൊണ്ട് ഒന്നും റിപ്പയർ അല്ലാത്തൊരവസ്ഥയിലേക്ക്. എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. അത് റിപ്പയറബിൾ ബുദ്ധിമുട്ടാണെന്നാണ് കമ്പനിക്കാരെന്നെ പറഞ്ഞിട്ടാണ് അത് സ്ക്രാപ്പിന് കൊടുക്കേണ്ടി വന്നത്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീനറി മാത്രം ഒരു 90 ലക്ഷം രൂപയായിരുന്നു. അത് സ്ക്രാപ്പിന് 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. 10-40 വർഷം പഴക്കമുള്ളൊരു പ്രശ്നമാണ്. ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പം 3-4 പേരേ ഉള്ളൂ. വലിയ വർക്കുകളെല്ലാം ഇപ്പോൾ പുറത്ത് കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത്. കിട്ടുന്നത് ലോണും മറ്റും കാര്യം അറിയാനുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. സർക്കാരിൽ പ്രാവശ്യം വന്ന് DC ഓഫീസിൽ നിന്നൊക്കെ പല ആൾക്കാരും വന്നിരുന്നു. എല്ലാം എഴുതി കൊണ്ടുപോയി. ഫോളോ അപ്പ് നടത്തുമ്പോൾ പറയുന്നത് ഒന്നും ആയിട്ടില്ല, പിന്നെ ആവട്ടെ വരട്ടെ എന്നുള്ള രീതിയിലാണ്. മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ അതിജീവിച്ച സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ആലുവയിലെ ജനങ്ങൾ. സർക്കാരിന്റെ വിവിധ ധനസഹായ പദ്ധതികളിലാണ് ഇനി അവരുടെ പ്രതീക്ഷ. ആലുവയിൽ നിന്നും ധനേഷ് പയ്യന്നൂരിനൊപ്പം സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.